സെന്റാനൈറ്റ് എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി ബി എഡ് എക്സാംസിനും അതുപോലെ നെറ്റ്, സെറ്റ്, NVS നവോദയ വിദ്യാലയ സമിതി, KVS കേന്ദ്രീയ വിദ്യാലയ സമിതി തുടങ്ങിയ പരീക്ഷകളിൽ കോമണായി ചോദിക്കുന്ന 10 MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനപ്പെട്ട 10 MCQ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കയറി കാണുക. അപ്പോൾ ഇന്ന് ബാക്കി 10 questions നമുക്ക് ഡിസ്കസ് ചെയ്യാം. 81st question. വെൻ എ ടീച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി പാസീവ് ആൻഡ് ദി സ്റ്റുഡൻസ് ആർ ഓവർട്ട്ലി ആൻഡ് സിറ്റ് ആസ് ലിസണേഴ്സ് ഓൺലി ദിസ് വേ ഓഫ് ടീച്ചിങ് മെത്തേഡ് ഈസ് കാൾഡ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നു, കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മെത്തേഡ്, ടീച്ചിങ് മെത്തേഡിനെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്ന രീതിയിലൂടെയാണ് ടീച്ചർ അവിടെ പാസീവ് ആവുന്നു, കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് കുട്ടികളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുട്ടികൾ വളരെ പ്രത്യക്ഷമായി തന്നെ അത് ക്ലാസ്സിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. 82nd question. ദ ബേസിക് ഫിലോസഫി ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് ഈസ്. പ്രോജക്റ്റ് മെത്തേഡ് എന്ന വളരെ പോപ്പുലറായ ടീച്ചിങ് മെത്തേഡിൻ്റെ ബേസിക് ഫിലോസഫി എന്താണ്? ഉത്തരം പ്രാഗ്മാറ്റിസം. പ്രോജക്റ്റ് മെത്തേഡിൽ പ്രത്യേകിച്ച് പ്രാക്ടിക്കബിലിറ്റി, അല്ലെങ്കിൽ പ്രായോഗികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ബേസിക് ഫിലോസഫി തീർച്ചയായിട്ടും പ്രാഗ്മാറ്റിസം തന്നെയാണ്. 83rd question. ദി പ്രൊപ്പോർഷൻ ആംഗിൾ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ബോഡി പോസ്ചർ ആൻഡ് ദ ബ്ലാക്ക് ബോർഡ് ഷുഡ് ബി. അതായത് അധ്യാപകരുടെ ശരീരനിലയും ബ്ലാക്ക് ബോർഡും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആംഗിൾ എത്രയായിരിക്കണം? ഉത്തരം 45 degrees അപ്രോക്സിമേറ്റ്ലി. ഏകദേശം 45 degrees അവിടെ ഉണ്ടായിരിക്കണം. അത് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ഒരു 10% ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അപ്പോൾ എന്തായാലും ഉത്തരം 45 degrees ആണ്. 84rd question. ദ ഫോർമുല അപ്ലൈഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ കോഷ്യന്റ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ കോഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോമണായി യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഉത്തരം എഡ്യൂക്കേഷണൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100. എഡ്യൂക്കേഷണൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ കോഷ്യന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഫോർമുല. 85rd question. ദ ഏജൻസി വിച്ച് ഹാവ് ഫൗണ്ടഡ് സ്കോവ് ഈസ്. സ്കോവ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതാണ്? സ്കോവിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഒക്കേഷണൽ എഡ്യൂക്കേഷൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഒക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് സ്കോവിൻ്റെ എക്സ്പാൻഷൻ. ആ സ്കോവ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതാണ്? ഉത്തരം UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ആണ് സ്കോവ് ഡെവലപ്പ് ചെയ്തത്. 86rd question. ദി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വിച്ച് ആർ ജനറലി ഫോർമുലേറ്റഡ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് റൂട്ടീൻ ക്ലാസ് റൂം പെർഫോമൻസസ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ കാൾഡ്. കുട്ടികൾ ക്ലാസ് റൂമിൽ നടത്തുന്ന ദൈനംദിനം പ്രവർത്തനങ്ങളെ വ്യക്തമായ രീതിയിൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഏതാണ്? ഉത്തരം ടീച്ചർ മെയ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ടീച്ചർ മെയ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെയാണ് കുട്ടികളുടെ ക്ലാസ് റൂം പെർഫോമൻസുകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 87rd question. വിച്ച് പ്രോഗ്രാം കണക്ട് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു വില്ലേജസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് നോളജ് ടു എൻറിച്ച് റൂറൽ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാമങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ഉത്തരം ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ വില്ലേജസുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. 88rd question. ഹു ഈസ് ദ ചീഫ് എക്സ്പോണൻറ്റ് ആൻഡ് മോഡിഫയർ ഓഫ് ദി പ്രോജക്റ്റ് മെത്തേഡ് ഇൻ റീസെൻറ്റ് ടൈം. സമീപകാലത്ത് വളരെ പോപ്പുലറായ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ മോഡിഫയറും അതുപോലെ എക്സ്പോണൻറ്റും ആയ വ്യക്തി ആരാണ്? ഉത്തരം WH Kilpatrick ആൻഡ് JA Stevens. WH Kilpatrickും JA Stevensനുമാണ് സമീപകാലത്ത് പ്രോജക്റ്റ് മെത്തേഡിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയത്. 89rd question. ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ്. എന്ത് മെഷർ ചെയ്യുന്ന പ്രക്രിയ ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഉത്തരം ചേഞ്ച് ഇൻ ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി മെഷർ ചെയ്യുന്ന പ്രക്രിയയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. 90rd question. ടീച്ചിങ് ഈസ് എ കണ്ടിന്യൂം വിച്ച് സ്പ്രെഡ്സ് ഫ്രം മെമ്മറി ലെവൽ ടു തിങ്കിങ് ലെവൽ.
The essential connecting link between these two levels is called teaching levels. പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ലെവൽസ്, അതായത് മെമ്മറി ലെവലിനെയും തിങ്കിങ് ലെവലിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ലിങ്ക് ആയ ലെവൽ ഏതാണ്? ഉത്തരം അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മെമ്മറി ലെവൽ, സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, തേർഡ് വൺ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ. സോ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മെമ്മറി ലെവലിനെയും തിങ്കിങ് ലെവലിനെയും പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ.